ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ആ റെസിപ്പിയുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തത്. ജീരകം നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ 3 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം അത്യാവശ്യം ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സമയം ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കുറച്ച് പച്ചമുളക്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്കിത് ചതച്ച് വേണമെങ്കിലും ഇടാവുന്നതാണ്. ഞാനിപ്പോൾ വെളുത്തുള്ളി മാത്രം ഇവിടെ ചതച്ചിട്ടിട്ടുള്ളൂ. അപ്പം പച്ചമുളക് അതുപോലെ 4 എണ്ണം എടുത്തിട്ടുള്ളൂ. ആ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ഞാൻ 2 ചെറിയ തക്കാളിയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതും ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇത് വഴന്ന് വരുന്ന സമയം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ചട്ടി ബിരിയാണി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിനകത്തോട്ട് ഞാൻ 3 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 1 ചെറിയ ടീസ്പൂണിൽ ഞാൻ കുരുമുളക് പൊടിയും 1 ടീസ്പൂണിൽ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മസാലപ്പൊടി മതിയായിരിക്കും നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചട്ടിയിലാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും ഫ്ലെയിം വളരെ ലോയിൽ ഇട്ടിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 1 കിലോ മട്ടനാണ്. അപ്പം ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ മട്ടൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ ഞാൻ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യത്തിൻ്റെ മസാലയെല്ലാം ഇതിനകത്തോട്ടൊന്ന് നന്നായിട്ട് പിടിക്കുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. മട്ടൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണേൽ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മട്ടനാണെങ്കിൽ കുറച്ച് നമുക്ക് അധിക സമയം എടുക്കും വെന്ത് വരാനായിട്ട്. ഇനിയിപ്പോൾ ചട്ടിയിൽ വേവിക്കാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുക്കറിനകത്തോട്ട് വേവിച്ചിട്ട് നമുക്ക് ബിരിയാണി ചട്ടിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതുമാണ്. അത് നമ്മുടെ മട്ടൻ്റെ വേവ് അനുസരിച്ചിരിക്കും. ചിക്കനൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. അപ്പോൾ മട്ടൻ്റെ കുറച്ച് വേവ് കൂടുതലുണ്ട്. ഇനി ഇത് ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക് ഉള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഞങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമായി. കാരണം ഒരു നാച്ചുറലായിട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ ചട്ടിയിലൊക്കെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ, അല്ലെ ഏത് ബിരിയാണി ആണെങ്കിലും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഞാൻ അധികം ഒഴിച്ച് കൊടുത്തിട്ടില്ല, 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്ത് വരുന്നവർ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ബിരിയാണിയുടെ മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയം ഞാൻ ബസുമതി റൈസ് ഇവിടെ ഓൾറെഡി വേവിച്ച് വെച്ചിരുന്നു. ഇനി ഈ റൈസ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ചട്ടിയിൽ നിന്ന് കുറച്ച് മട്ടൻ വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമുക്കിത് 2-3 ട്രിപ്പായിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം ഏറ്റവും താഴത്തെ ലെയറിലോ ഞാൻ മട്ടൻ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസ് വേവിച്ച സമയത്ത് ഞാൻ അതിനകത്തോട്ട് അല്പം ഗരം മസാലയുടെ കൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചെറിയൊരു കളറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, പക്ഷേ ഇതാകുമ്പോൾ ഒരു നാച്ചുറലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മഞ്ഞൾപ്പൊടിയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ കുറച്ച് ഘീയും കൂടെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് സവോള ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം.
പിന്നെ നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഓരോ പ്രോസസ്സും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഇനി നമുക്ക് കുറച്ച് മട്ടൻ കറി അടുത്ത ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം മട്ടൻ കറി ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് റൈസും അതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണണം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അതുപോലെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്കെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ എല്ലാ റൈസും ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും അതുപോലെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് കവർ ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് കുക്കുംബറും അതുപോലെ കുറച്ച് ടൊമാറ്റോ കൂടി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തമായ രുചിയോടുകൂടിയുള്ള നമ്മുടെ ചട്ടി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അയക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.